ഹലോ, എൻ്റെ പേര് ജോസ് തരിയത്ത്. ഇത് തനിനാടൻ മലയാളി. നിങ്ങൾ എത്ര പേർ ഓർത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിയിരുന്നു. കുറച്ച് നാളുകൾക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം, അതായത് 2021 ഒക്ടോബർ 31 തീയതി. അതിൻ്റെ വേദി തലശ്ശേരി ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ടിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷ വേളയിൽ അനുമോദന സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. മാർ ആലഞ്ചേരി ആ വേദിയിൽ പറഞ്ഞത്, പിണറായി വിജയൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്ന് വരികിൽ ഒരു മെട്രോപോളിറ്റൻ, ചുരുങ്ങിയതൊരു മെട്രോപോളിറ്റൻ, അതായത് ഒരു മെത്രാൻ തന്നെയെങ്കിലും ആകാനായിട്ടുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് വളരെയധികം വിമർശനങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നു. എങ്കിലും അതൊന്ന് കറക്റ്റ് ചെയ്യാൻ സ്വയമായോ തൻ്റെ വക്താക്കളോ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയറാക്കുവാൻ, വിശ്വാസികൾക്ക് ക്ലിയറാക്കി കൊടുക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് ആശ്ചര്യകരം. നപ്രസംഗത്തിൻ്റെ ചൂടിൽ ചിലപ്പോൾ പലതും പല അബദ്ധങ്ങളും മനുഷ്യൻ പറഞ്ഞെന്ന് വരാം. ഉദാഹരണം, രണ്ടാഴ്ച മുമ്പ് മന്ത്രി സജി ചെറിയാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ, ഭരണഘടനയെ വിമർശിച്ചു. ഭരണഘടനയെപ്പറ്റി എന്തോ വിമർശനം നടത്തി എന്നുള്ള പേരിൽ അദ്ദേഹം രാജിവെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അതിനുള്ള മനോഭാവം പോലും, പോട്ടെ രാജിവെക്കണ്ട, ഒരു അപ്പോളജി അല്ലെങ്കിൽ അത് മിസ്പോക്ക് എന്ന് ഏറ്റുപറയാനായിട്ടുള്ള ഒരു സന്മനസ് പോലും, ഒരു എളിമ പോലും ഈ സഭാ നേതാവ് എന്ന് പറയുന്ന ഈ മനുഷ്യനുണ്ടായില്ല എന്നുള്ളതാണ് വിചിത്രം. നോ, അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ സംസാരിച്ചു വരുന്നത് അതിനെപ്പറ്റിയല്ല. ഞാൻ സംസാരിച്ചു വരുന്നത് നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ എത്തിക്സിനെ പറ്റിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹവും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം, ആലഞ്ചേരിയുടെ തലയിൽ മാമൂദിസ വെള്ളം വീണിട്ടുണ്ട്, പിണറായിയുടെ തലയിൽ അത് വീണിട്ടില്ല. അപ്പോൾ ഒറ്റയ്ക്കൊരു വ്യത്യാസം, അദ്ദേഹവും പിണറായി വിജയനും തമ്മിലുള്ള ഒറ്റയ്ക്കൊരു വ്യത്യാസം, ഇദ്ദേഹം ക്രിസ്ത്യാനിയായി ജനിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇതങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൻ്റെ സഹപത്രന്മാരും അങ്ങനെ തന്നെയായിരിക്കണമല്ലോ. അവിടെ മോറൽ എത്തിക്സിനോ ഒരു മനുഷ്യൻ്റെ ജീവിത രീതികൾക്കോ അദ്ദേഹം ചെയ്തിട്ടുള്ള ക്രൈമുകൾക്കോ തെറ്റുകൾക്കോ ദൈവവിശ്വാസത്തിന് പോലും വില കൊടുക്കാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു മനുഷ്യനാണ് തലയിൽ വെള്ളം വീണിരുന്നാൽ മാത്രം മതിയായിരുന്നു മെത്രാനാകാനായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെത്രാന്മാരും ചിലരൊക്കെ കുറച്ചൊക്കെ ഈ മാമൂദിസ വെള്ളം ഒഴിച്ചു ബാക്കിയുള്ള കാര്യങ്ങളിൽ പിണറായിയോട് തുല്യനായിരിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഫിലോസഫി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് എറണാകുളത്ത് നടന്ന സംഗതികൾ നടന്നതിൽ നമുക്ക് ആശ്ചര്യപ്പെടാനുണ്ടോ സുഹൃത്തുക്കളെ? വ്യാജരേഖ, നികുതി വെട്ടിപ്പ്, വ്യാജ പട്ടയം, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പണം കൊള്ളയടിക്കൽ, അതായത് ഈ 10, 15, 10, 20 ലക്ഷം സെൻറ്റിന് വിലയുള്ള ഭൂമി വെറും തുച്ഛമായിട്ടുള്ള വിലയ്ക്ക്, 2, 3, 4 കോടിക്ക് ശിങ്കിടികൾക്കും ആർക്കൊക്കെ എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മളുടെ സഭയിലെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഇഞ്ചോടി കമ്മീഷൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന സംഗതിയാണ്. പോപ്പ്, അതായത് ഇവർ പോപ്പിനെയാണല്ലോ എപ്പോഴും പറയുന്നത്, വത്തിക്കാനിൽ നിന്ന് കർശനമായിട്ട് പറഞ്ഞിട്ട് റെസ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന്. എന്നാവും ഈ 100 കോടിയിൽ നിന്ന് തിരിച്ചിട്ടില്ല. സീറോ എറണാകുളം അങ്കമാലി അതിരൂപയ്ക്ക് 100 കോടി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് 100 കോടി റെസ്റ്റിറ്റ്യൂഷൻ കിട്ടുകയല്ല. ആ 100 കോടിയിൽ 70 കോടി ഇവരെല്ലാവരോടും കൂടി പുട്ടടിച്ചു. ആ പുട്ടടിച്ച ചിലവൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി 30 കോടി തന്നെയെങ്കിലും സഭയ്ക്ക് തിരിച്ചു കൊടുക്കണം, അതിരൂപയ്ക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് നടപ്പാക്കാതെ അതിൽ നിന്നും തനിക്കെതിരായിട്ടുള്ള 10, 16 കേസുകളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് മാത്രം അദ്ദേഹം ചത്തുകിടന്ന ഒരു പെരുംഭൂതത്തെ അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. വിശുദ്ധ കുർബാന ഏകീകരണം, ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രം അദ്ദേഹം സേവിക്കുന്നു, സ്നേഹിക്കുന്നു, നയിക്കുന്നു എന്ന് പറഞ്ഞ സഭയെ അദ്ദേഹം ഒറ്റിക്കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
മറ്റൊന്നുമല്ല. ദാറ്റ് ഈസ് വാട്ട് ഹി ഹാസ് ഡൺ. അദ്ദേഹം തൻ്റെ താൻ നയിക്കുന്ന ആട്ടിൻ പറ്റത്തെ തമ്മിൽ അടിപ്പിക്കുന്ന ഒരു സീനാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹത്തിൻ്റെ തടി കേട് കൂതാതെ സൂക്ഷിക്കാൻ, അദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങളും മറച്ചു വയ്ക്കാനും, ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയാനും. ഇത് മനസ്സിലാക്കാത്ത ഒരു മലയാളികളും നമ്മുടെ നാട്ടിലില്ല. ഒരു സിറി എസ്പെഷ്യലി സീറോ മലബാർ സഭയിലെ ഒരു മനുഷ്യരും നമ്മളുടെ നാട്ടിലില്ല. അതിനെ ചൊല്ലി സീറോ മലബാർ സഭയിൽ നിന്ന് വന്നിരിക്കുന്ന വിവാദങ്ങളും വന്നിരിക്കുന്ന ക്രിട്ടിക്കൽ, നമ്മുടെ സഭ തകരുന്നതിൻ്റെ വക്കത്തെത്തിയിരിക്കുകയാണെന്നുള്ള സത്യം നമ്മളാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? സീറോ മലബാർ സഭയിൽ ഇന്ന് വരെ ഇതുപോലത്തെ ഒരു സംഘർഷം, ഒരു സംഘർഷാവസ്ഥ വന്നിട്ടില്ല. ഇദ്ദേഹത്തിന് എന്തെങ്കിലും അതിൻ്റെ അകത്ത് കൂസലുണ്ടോ? ഇല്ല. അദ്ദേഹം ഇന്നും അണികളെ നിരത്തുന്നു, ഒക്കെ സൈബർ പോരാളികൾ നിർത്തുന്നു, നുണപ്രചരണം നടത്തുന്നു, കള്ളപ്രചരണം നടത്തുന്നു. സഭയെ ഐക്യത്തോടും നീതിയോടും സമാധാനപരമായി തൻ്റെ അറ്റം പറ്റത്തെ നയിച്ചുകൊണ്ടിരുന്ന ഒരു സാധുവായ ഒരു ബിഷപ്പിനെ അദ്ദേഹത്തെ നിഷ്കരണം മാറ്റിക്കളഞ്ഞിട്ട് തൻ്റെ പരിപാടികൾ, തൻ്റെ നയങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ഒരു റെപ്യൂട്ടേഷൻ പോലും ഇല്ലാത്ത ഒരു നല്ല സ്നേഹമുള്ള പിതാവ് എന്ന് ഉള്ള റെപ്യൂട്ടേഷൻ പോലും ഇല്ലാത്ത ഒരു എൻഫോഴ്സർ, ഒരു ഉരുക്കുതൊപ്പി, അങ്ങനെയുള്ള ഒരാളെ നിയമിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു കോംപ്രമൈസിങ് മോഡിലല്ല അതിരൂപത നേതൃത്വവും സഭാ നേതൃത്വവും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവർ എല്ലാം പോപ്പിനെ കഴിഞ്ഞ 7-ാം തീയതി അവിടെ ശരിയായിട്ടുള്ള ഒരു മഹാസംഗമം, വിശ്വാസ സംരക്ഷണ മഹാസംഗമം നടന്നു. അതൊരു മഹാസംഭവം തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ മാർപ്പാപ്പ, നിങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കുന്നില്ല, മാർപ്പാപ്പയെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. മാർപ്പാപ്പ ഇതുപോലെ പറയുന്നുണ്ടോ? ഇത് ഇവരുടെ കള്ളക്കളിയായിരുന്നു. അതിരൂപത നേതൃത്വത്തിൻ്റെയും പൗരസ്ത്യ തിരുസംഘത്തിൻ്റെയും അപ്പസ്തോലിക് നുൻഷിയോയുടെയും ഈ മൂന്ന് തൃത്വം, ദ ട്രിനിറ്റി, ദ ഈവിൾ ട്രിനിറ്റി ആണ് ഈ പരിപാടികളെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. എന്നോ മാർക്കരിയിലെ നാട് കടത്തി എന്ന് തന്നെ ഞാൻ പറയണം. ഇറ്റ് ഈസ് ഇല്ലീഗൽ. എൻ്റെ അഭിപ്രായത്തിൽ മാർക്കരിയിൽ ഇതിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. ഇത് നിയമവിരുദ്ധവും സിവിൽ ലോ വയലേഷനാണ്, ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ് സഭ അവിടെ നടത്തിയിരിക്കുന്നത്. പ്രത്യേകം പറയേണ്ട കാര്യമല്ലോ, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്ന്, ഒരു ഇടയനെ പുറത്താക്കുന്നത് അല്ല. അടുത്ത കഥ നിങ്ങൾ കേൾക്കുക. ചങ്ങനാശ്ശേരി രൂപതയുടെ ആദ്യത്തെ ബിഷപ്പ് ആരായിരുന്നു എന്ന് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടായിരിക്കും. പക്ഷെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം, അദ്ദേഹത്തിൻ്റെ പേര് മാത്യു മാക്കിൽ എന്നായിരുന്നു. ഇന്ന് വാഴ്ത്തപ്പെട്ടവനാണ്. 1896 അദ്ദേഹം കാൻഡിയിൽ വെച്ച് ചങ്ങനാശ്ശേരിക്ക് വേണ്ടിയിട്ട് മെത്രാൻപട്ടം സ്വീകരിച്ചു. 1896 അദ്ദേഹം ഇവിടെ ചങ്ങനാശ്ശേരി മെത്രാനായി വാഴിക്കപ്പെട്ടു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് ചങ്ങനാശ്ശേരി രൂപതയിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അതായത് യാഥാസ്ഥിതികരായ ചങ്ങനാശ്ശേരി ഏരിയ, ചങ്ങനാശ്ശേരി രൂപത അന്ന് ചങ്ങനാശ്ശേരി, പാലാ, കാഞ്ഞിരപ്പള്ളി എല്ലാം കൂടി ആ ഏരിയ മുഴുവൻ കൂടിയതായിരുന്നു. അവിടുത്തെ യാഥാസ്ഥിതികൾ ഈ മെത്രാനെ, മാക്കിൽ മെത്രാനെ എത്രമാത്രം കഷ്ടപ്പെടുത്തിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അദ്ദേഹത്തിന് കിടക്കാൻ സ്ഥലമോ കഞ്ഞിവെള്ളം പോലും കൊടുക്കാനായിട്ട് ചങ്ങനാശ്ശേരിക്കാർ തയ്യാറായില്ല. കഞ്ഞിവെള്ളം, അദ്ദേഹം പട്ടിണി കിടന്നിട്ടുണ്ട്. എന്താണ് കാര്യമെന്നറിയാവോ? അദ്ദേഹം ഒരു ജ്ഞാനായക്കാരനായിരുന്നു. അന്ന് ജ്ഞാനായക്കാരും നമ്മളും ഒന്നായിരുന്നു, എല്ലാവരും സുറിയാനി സെയിൻറ് തോമസ് ക്രിസ്ത്യൻസ് തന്നെ. ഈ സെയിൻറ് തോമസ് ക്രിസ്ത്യൻസിൽ ഒരു ചെറിയ വിഭാഗമായിരുന്നു ജ്ഞാനായക്കാർ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഡിഫറൻറ്റ് രൂപതയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം മാർത്തോമ ക്രിസ്ത്യാനികൾ, ഒരേ കുട കുടക്കീഴിലുള്ള ക്രിസ്ത്യാനികൾ.
അതുകൊണ്ടാണ് ഒരു മെത്രാൻ അതിൻ്റെ അത് യോഗ്യനായി അവർ കണ്ടത് ഈ മാർ മാക്കിലിനെയാണ്. ആ മാക്കിലിനെ ചെന്നു തുടങ്ങി അദ്ദേഹത്തെ പോരുകുത്തി, ഇവർ പോരുകുത്തി അദ്ദേഹം ഒത്തിരി സഹിച്ചു. ഞാൻ പറഞ്ഞില്ലേ പട്ടിണി പോലും അദ്ദേഹത്തിന് കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, കിടക്കാൻ പോലും അദ്ദേഹത്തിന് സ്ഥലം കൊടുക്കാതിരുന്നിട്ടുണ്ട്, ചായൽപ്പി കിടന്നുറങ്ങേണ്ട സന്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എല്ലാം സഹിച്ചു പിടിച്ചു നിന്നു. പക്ഷേ റോം ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. റോമിനെ ഇവരെല്ലാം സമയാസമയത്ത് ഇവരെ ഇവിടുത്തെ സിറ്റുവേഷൻ റോമിനെ അറിയിച്ചു കൊണ്ടിരുന്നു. അവസാനം പത്താം ബിയൂസ് മാർപ്പാപ്പ മടുത്ത് പത്താം ബിയൂസ് മാർപ്പാപ്പ ക്നാനായ കാക്ക് വേണ്ടി ഒരു പ്രത്യേക രൂപത, അതായത് കോട്ടയം രൂപതയ്ക്ക് അനുമതി കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് കോട്ടയം രൂപത സ്ഥാപിതമായത്. അങ്ങനെ സഭയിലെ ഒരു ഫുൾ പിളർച്ച എന്ന് ഞാൻ പറയില്ല, ഒരു ചെറിയ വിഭാഗം ഈ ചങ്ങനാശ്ശേരിക്കാരുടെ ദുഷ്പ്രവൃത്തി മൂലം കടുംപിടുത്തം മൂലം ഉണ്ടായി. സഭ വിട്ടുപോയില്ല എന്നുവരെങ്കിലും സമുദായം വിട്ടുപോയി. അതവിടെ നടത്തുന്നത് 2011 ചരിത്രം ചരിത്രമാണത്. എനിവേ ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ സിനഡ് പ്രമാണിമാരും മെത്രാൻ സംഘം എന്ന് പറയുന്ന പ്രമാണ സംഘടിമാരും അതിൻ്റെ നേതാവും നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയേക്കാളും ഒട്ടും കുറഞ്ഞ ഗുണ്ടകളല്ല. പക്ഷേ അവർക്ക് ക്രിസ്ത്യാനി എന്നുള്ള ആ അംബ്രല ഉണ്ട്, അവരുടെ ഉടുപ്പ് കാസക്ക് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, അവർക്ക് ആ തൊപ്പിയുണ്ട്. ഈ സംഗതികളെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ പിണറായി അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അതേ ധാർമ്മിക മൂല്യങ്ങൾ മാത്രം വെച്ചു പുലർത്തുന്നവരാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മാർ ആലഞ്ചേരി അവ്യക്തമായിട്ടായാലും അബദ്ധമായിട്ടായാലും അദ്ദേഹം തന്നെ ഏറ്റു പറഞ്ഞ സംഗതിയാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എറണാകുളത്തെ സിറ്റുവേഷൻ, എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള സിറ്റുവേഷൻ ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. കാരണം നിരപരാധിയായിട്ടുള്ള ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ഒരു സമാധാനം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വൈദിക സ്റ്റേഷനെ മാർക്കരിയിലിൻ്റെ സ്ഥാനം അവിടെ നിന്ന് സ്ഥലം മാറ്റിയിട്ട് ഒരു ഗുണ്ട എന്നും ഒരു ഉരുക്കുതൊപ്പി എന്നും ഒരു അടിച്ചമർത്താൻ സാമർഥ്യമുള്ളവനെന്നൊക്കെ കഴിവ് കേട്ട, ഇതൊക്കെ കത്തോലിക്ക സഭയിലെന്നാണ് നല്ല ക്വാളിഫിക്കേഷനായി തീർന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ളൊരു ബിഷപ്പിനെ, ഒരു ആർച്ച് ബിഷപ്പിനെ, ഒരു ഗുണ്ടായെ എറണാകുളത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഒരു ശുദ്ധ മനസ്സോടുകൂടിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അടിച്ചമർത്താൻ തന്നെയാണ് അവരുടെ പ്ലാന്, അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ, വിശ്വാസികളെ, ജാഗരൂകരായിട്ടിരിക്കുക. കാരണം കഷ്ടപ്പാടിൻ്റെ ദിവസങ്ങൾ വരുന്നേയുള്ളൂ, നിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ദിവസങ്ങൾ വരുന്നേയുള്ളൂ. ഞാനിപ്പോഴും പറയുന്നു, ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. താഴത്ത് ആ നിശബ്ദനായിട്ടിരുന്ന് അദ്ദേഹം കുതന്ത്രങ്ങൾ പെയ്യുകയാണ്. അതായത് നിങ്ങളുടെ ആ അന്ന് ഷൈജു ആൻ്റണിയും എല്ലാവരും അവർ ഈ വിശ്വാസ ആത്മായ നേതാക്കൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയല്ലോ, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ഡെഡ് ബോഡിയോടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു ഡെഡ് ബോഡിയോടാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് വേറെ സ്ഥലങ്ങളിലായിരുന്നു, എങ്ങനെ നിങ്ങളെ ഉലർത്താം എന്നുള്ള സംഗതിയാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊന്നും നാടകീയമായിട്ടുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടാകില്ല, വരും നാളുകൾ സുഗമമായിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ദിനങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ജാഗരൂകരായിട്ടിരിക്കുക. ഒരു പ്രത്യേക കാര്യം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ നേതൃത്വത്തോടും അതുപോലെ തന്നെ വൈദിക നേതൃത്വത്തോടും എനിക്ക് പറയാനുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കഥ പറയാം, കഥയല്ല ഒരു ചെറിയ സത്യം. അതായത് നമ്മുടെ കോട്ടയം അടുത്ത് ഒരു വിസ ഏജൻസി ഉണ്ട്. കോട്ടയത്ത് വിസ ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശത്തേക്ക് ജനങ്ങളെ, തൊഴിലാർത്ഥികളെ കയറ്റിവിടുന്ന വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ വിസ കാനഡ, അയർലൻഡ്, UK എന്നിവിടങ്ങളിലേക്കൊക്കെ വിസ
സമ്പാദിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയുണ്ട്. ഡിപ്പോസിറ്റായിട്ട് 10,000-50,000 രൂപ മേടിക്കും, പക്ഷേ വിസ കൊടുക്കാറില്ല. വിസ ആർക്കും വിസ കിട്ടിയതായിട്ട് അറിവില്ല. പക്ഷേ ഇവരുടെ നക്കാപ്പിച്ചൊക്കെ പോലീസ് മേടിക്കുന്നുണ്ട്. ഈ പാവപ്പെട്ട നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഈ വിദേശ സ്വപ്നം കണ്ടുകൊണ്ട് ഈ ഏജൻസിയിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യും, പൈസയും കൊടുക്കും. ആ പൈസയിൽ നിന്നൊരു വിഹിതം നമ്മുടെ നാളി ഈ നക്കികളായിട്ടുള്ള പോലീസുകാരും അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൈസ മേടിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് വിസയുടെ ഇൻഫർമേഷനൊന്നും വരാതെ ആകുമ്പോഴത്തേക്കും ഈ പിള്ളേരിവിടെ അന്വേഷിച്ച് ചെല്ലും. ചെല്ലുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓഫീസിലിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇതിൻ്റെ മെയിൻ ആൾ ഓഫീസിലുണ്ടാകുകയല്ല. ഇതിൻ്റെ ഓണറോ ഇതിൻ്റെ ഇത് ഇവൻ പ്രത്യക്ഷത്തിലില്ല. ഓഫീസിലിരിക്കുന്നു, ഓഫീസ് ഹെഡായിട്ടിരിക്കുന്നത് ഒരു സ്ത്രീയാണ്, അതും കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീ. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് പൈസ ചെയ്ത് വിസ കിട്ടാതിരിക്കുന്നവർ അവിടെ ചെന്ന് എന്തെങ്കിലും കർശനമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി അവൾ ചെയ്യുന്നത് പോലീസിൽ കംപ്ലയിൻ്റ് കൊടുക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് നുണയല്ലാട്ട സുഹൃത്തുക്കൾ, ഇത് സത്യമായിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവർ കോട്ടയത്ത് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത് അറിയാൻ പറ്റും. അതായത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ചെയ്ത് ഒച്ചപ്പാടുണ്ടാക്കിയെങ്കിൽ ഉടനെ എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു, എൻ്റെ കൈക്ക് കയറിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, എൻ്റെ തലമുടി പിടിച്ചു വലിച്ചു, എന്നെ അവഹേളിച്ചു എന്നും പറഞ്ഞ് പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കുക. ഉടനെ പോലീസ് വന്നിട്ട് ഇവർ പിടിച്ചുകൊണ്ട് പോകുക, ഇവർക്കെതിരായിട്ട് കേസെടുക്കുക. ഇങ്ങനെയൊരു പരിപാടിയാണ് നടന്നിരിക്കുന്നത്. നമ്മളുടെ അൽമായ നേതൃത്വത്തോടും വൈദിക നേതൃത്വത്തോടും ഞാൻ പറയുന്നത് ഇതായിരിക്കും. നമ്മുടെ ഈ മെത്രാന്മാർ നടത്താൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് ഇതായിരിക്കും. കാരണം വധഭീഷണിയുണ്ടെന്നും എന്ന് തുടങ്ങിയുള്ള വധഭീഷണി തന്നെ ചാർജ് ചെയ്യത്തക്ക രീതിയിൽ ഇപ്പോൾ ഷൈജു ആൻ്റണിയോടൊക്കെ ഞാൻ പറയുകയാണ്, ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ അതിന് കരുതിയിരിക്കണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഈനോ അവരുടെ കയ്യിലുള്ള ഒരു തുരുപ്പ് ചീട്ടാണ് ഇത്. ഈ തുരുപ്പ് ചീട്ട് അവർ ഉപയോഗിക്കാനായിട്ട് ഈ കേസ് കൊടുക്കുന്ന പതിവ് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർക്കെതിരായിട്ട് ശബ്ദിക്കുന്നവർക്ക് എല്ലാവർക്കും അവരെന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടാക്കി കേസ് കൊടുക്കുന്നതാണ് അവരുടെ പതിവ്. അങ്ങനത്തെ ഒരു ചരിത്രം അവർക്കുണ്ട്. അപ്പോൾ ഞാൻ അഗെയിൻ ഞാൻ വീണ്ടും വാൺ ചെയ്യുകയാണ്, ഇത് നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നിങ്ങൾക്കെതിരായിട്ട് അവർ ഇങ്ങനെയുള്ള നടപടികൾ എടുക്കാൻ. പോലീസ് ഈ എറണാകുളം മങ്കമാലി അതിരൂപതയുടെ ഭൂമി വീറ്റതിലൊരു പങ്ക് ഇവർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ട് നിങ്ങൾ നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂറ് അവർ കാണിക്കാതിരിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ബിഷപ്പിൻ്റെ അടുത്തുനിന്നോ കർദിനാളിൻ്റെ അടുത്തോ അരവണയിൽ നിന്നോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് അത് വളരെ ഗൗരവമായിട്ട് അതിൻ്റെ അകത്ത് ന്യായം അന്യായം എന്നാക്കാതെ നടപടി എടുക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.